പ്രിയമുള്ളവരെ, ഫാബുശങ്കർ തിങ്കൺ ടാക്കിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് മുഴുവൻ പേർക്കും ഹൃദ്യമായ സ്വാഗതം. എന്താണ് സ്വപ്നം? അതെങ്ങനെ ഉണ്ടാകുന്നു? സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളാകുമോ? ദുസ്വപ്നങ്ങൾ എന്തുകൊണ്ട് കാണുന്നു? ഇത്തരത്തിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും എന്നും മനുഷ്യനെ കുഴക്കിയിട്ടുണ്ട്. ഇന്നും ശാസ്ത്രത്തിന് തികച്ചും തൃപ്തികരമായ ഒരു ഉത്തരം ഇതിലില്ല. 70% പേരിലും സ്വപ്നം പ്രിയങ്കരമായ ഒരു അനുഭവമായാണ് കാണുക. ചിലർ സ്വപ്നം കണ്ട് അലറിക്കരയുകയും ഭയപ്പെടുകയും ചെയ്യാറുണ്ട്. സ്വപ്നം പലപ്പോഴും പ്രതീക്ഷകളെ നമ്മിൽ നിറക്കുകയും ആനന്ദകരമായ ഒരവസ്ഥയെ ഒരു മാത്രയെങ്കിലും നമ്മിൽ ഒരു നിലാവർഷം പോലെ ചുരിയുകയും ചെയ്യാറുണ്ട്. പ്രിയമുള്ളവരെ, സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വപ്നങ്ങളിൽ പലതും ഉറക്കമുണരവേ മറന്നു പോവുകയാണ് ചെയ്യുക. 90% പേർക്കും ഉണർന്നു കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിയവേ തന്നെ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഒരു ഓർമ്മ പോലും ഉണ്ടാകില്ല. എന്നാൽ ഉറക്കത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ മറക്കാതെ ഓർത്തിരിക്കുവാൻ കഴിയാറുമുണ്ട്. റാപ്പിഡ് ഐ മൂവ്മെൻ്റ് സ്ലീപ്പ് എന്ന ഉറക്ക നിലയിലാണ് ഇതേപോലെ സംഭവിക്കുക. ലോകം കണ്ട എണ്ണം പറഞ്ഞ കണ്ടുപിടുത്തങ്ങൾക്കും കലാസൃഷ്ടികൾക്കും ഇത്തരത്തിൽ കണ്ട സ്വപ്നത്തിൻ്റെ ചുവട്ട് പിടിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ സാധ്യമായിട്ടുണ്ട് എന്നറിയുക. ഐസക് ന്യൂട്ടനും അലക്സാണ്ടർ ഗ്രഹാം ബെല്ലും ചില കവികളുമെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടുന്നു. എങ്ങനെ സ്വപ്നം കാണുന്നു? ഗാഢമായ ഉറക്കത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് തൊട്ടു മുന്നെയോ ഉറക്കത്തിൻ്റെ ഗാഢതയിൽ നിന്നും മെല്ലെ പുറത്ത് കടക്കുകയും ചെയ്യുന്ന ഈ രണ്ട് സമയങ്ങളിലുമായാണ് സ്വപ്നങ്ങൾ അനുഭവവേദ്യമാകുക. ആ സമയം നമ്മുടെ തലച്ചോർ ചെറിയ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ നേരിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മനസ്സും മെല്ലെ പ്രവർത്തിക്കാൻ തുടങ്ങുകയായി. അതിൻ്റെ ഭാഗമായി ഉറക്കത്തിന് മുന്നേയുള്ള സമയങ്ങളിലോ ആ ദിവസത്തിലോ നാം നേരിട്ട അല്ലെങ്കിൽ നാം അനുഭവിച്ച വേദനകൾ, ദുഃഖങ്ങൾ, വിരഹം, വേർപാട്, പ്രണയം, രതി, അങ്ങനെ ഭൂതകാലത്ത് എപ്പോഴെല്ലാമോ നാം കടന്നുപോകുന്ന അനുഭവങ്ങളും കാലികമായ അനുഭവങ്ങളും സ്വപ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പലപ്പോഴും സ്വപ്നങ്ങൾ നമ്മൾ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളുടെ ഒരു നനുത്ത അവ്യക്ത പതിപ്പായിരിക്കാം. നമ്മൾ കണ്ട കാഴ്ചകളുടെ പുനരാവിഷ്കാരമാകാം. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ ഇത്തരത്തിൽ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും കാണാത്ത അപരിചിതമായ സ്ഥലങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, ഇതെല്ലാം സ്വപ്നങ്ങളിൽ വന്നു പോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ മായാജാലങ്ങൾ ഒരു ഗവേഷണത്തിനും പിടികൊടുക്കാതെ വഴുതിപ്പോവുകയാണ്. മനുഷ്യനിലെ അബോധ മനസ്സിൻ്റെ മായിക പ്രപഞ്ചമാകാം സ്വപ്നങ്ങൾ. സിഗ്മണ്ട് ഫ്രോയിഡും അതുപോലുള്ള മനഃശാസ്ത്രജ്ഞരും ഉപനിഷത്കാരന്മാരായ ഋഷികളും മനുഷ്യൻ്റെ ബോധാബോധ മനസ്സുകളെയും സ്വപ്നത്തെയുമെല്ലാം വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും പൂർണ്ണമായും വായിച്ച് ഗ്രഹിക്കാനാകാത്ത ഒരു സമസ്യ പോലെ സ്വപ്നം ബാക്കി നിൽക്കുകയാണ്. ഉപനിഷത് ദർശനങ്ങളിൽ മാണ്ഡൂകോപനിഷത്തിൽ ഫ്രോയിഡിൻ്റെ മാനസികാപഗ്രഥനങ്ങൾക്കും മേലെ നിൽക്കുന്ന നിലയിൽ മാണ്ഡൂക മഹർഷി മനസ്സിനെയും അതിൻ്റെ വ്യവഹാരങ്ങളെയും വിശകലനം ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ചാരുതയോടെയാണ്. സ്വപ്നം ഓരോ മനുഷ്യനും കാണാറുണ്ട്. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, അന്ധരായ നമ്മുടെ സഹോദരങ്ങളുടെ സ്വപ്നങ്ങളോ എന്ന്. അവരും സ്വപ്നം കാണാറുണ്ട്, അതിന് ദൃശ്യഭാഷ്യമില്ല എന്ന് മാത്രം. അത് അനുഭവവേദ്യമാകുക സ്പർശനം, ഗന്ധം, ശബ്ദം എന്നീ അനുഭവങ്ങളിലൂടെയാണ്. മറ്റൊന്ന് നിങ്ങൾക്കറിയുമോ? ഒരു നിരീക്ഷണത്തിന് വിധേയമായ 18% മുതൽ 40% വരെയുള്ള ആളുകൾ ജീവിതത്തിൽ പിന്നീട് സത്യമായി മാറിയ സ്വപ്നം
ഒരു തവണയെങ്കിലും കണ്ടിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, സ്വപ്ന രഹസ്യങ്ങളും വ്യാഖ്യാനങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.